പ്രിയമുള്ളവരെ ഏവർക്കും സ്കൂളിംഗ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പി എൻ സി മാക് ബി എൻ സി നഴ്സിംഗ് അഡ്മിഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. പുതിയതായിട്ട് ഈ ഒരു ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 4/8/2023 മുമ്പായി ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. ഓൺലൈൻ ആയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. 10,000 രൂപയാണ് ഉണ്ടാവുക. അതിനുള്ള ലിങ്ക് ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു ഫീ പേയ്മെൻറ്റ് നടത്തിയവർ ഈ ഒരു ഘട്ടത്തിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട ആവശ്യമില്ല. പേയ്മെൻറ്റ് നടത്തിയവർക്ക് കോളേജുകളിൽ പോയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 5/8/2023 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി കോളേജുകളിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജിലാണ് ഇപ്പോൾ ലഭിച്ചത് എങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതുമാണ്. ഇതുപോലെ 6 അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകുന്നതായിരിക്കും. വെബ്സൈറ്റിൻ്റെ ഹോം പേജിലുള്ള ഈ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താൽ ഓരോ കോളേജിലും ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം എന്നതിൻ്റെ PDF ഫയൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഈ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ PNCMAK അപ്ലിക്കേഷൻ്റെ അപ്ലിക്കേഷൻ നമ്പർ നൽകി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ നൽകിയിട്ടുള്ള ലോഗിൻ അലോട്ടഡ് യൂസേഴ്സ് എന്നതിൽ BSc നഴ്സിംഗ് പ്രസ് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും നൽകി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്ക് എല്ലാ ഡീറ്റെയിൽസുകളും അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ പാസ്വേഡായി യൂസ് ചെയ്യേണ്ടത് PNCMAK അപ്ലിക്കേഷൻ്റെ പാസ്വേഡാണ്, ഇമെയിലിൻ്റെ പാസ്വേഡ് അല്ല. ഈ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു, ഫീ പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള വിദ്യാർത്ഥിയാണ്. അതുകൊണ്ടാണ് ഫീ പേയ്മെൻറ്റ് നടത്താനുള്ള ലിങ്ക് ഇവിടെ കാണിക്കാത്തത്. ഫീ പേയ്മെൻറ്റ് നടത്തിയവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാനുള്ള ലിങ്ക് ഇവിടെ കാണാവുന്നതാണ്. കൂടാതെ അഡ്മിഷനായിട്ട് കോളേജിൽ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ കൈവശം കരുതേണ്ടത് എന്നതിൻ്റെ ലിസ്റ്റും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതിൽ കോമൺ ആയിട്ടുള്ള പല ഡോക്യുമെൻസുകളാണ് പലതും. ഇതിലൊരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്, അതുപോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. സാധാരണ വർഷങ്ങളിൽ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോർമാറ്റ് BSc നഴ്സിംഗിൻ്റെ പ്രോസ്പെക്ടസിൻ്റെ അവസാന പേജിൽ സാധാരണ നൽകാറുണ്ട്. ഈ വർഷം അത് നൽകിയിട്ടില്ല. അത് പ്രിൻ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സർക്കാർ സംവിധാനത്തിൽ വർക്ക് ചെയ്യുന്ന MBBS ഡോക്ടറെ കൊണ്ടാണ് അത് സീൽ ചെയ്ത് സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടത്. ഈ വർഷം അങ്ങനെയൊരു ഫോർമാറ്റ് പ്രോസ്പെക്ടസിൽ നൽകിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന കോളേജുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉചിതം. കൂടാതെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, Hepatitis B വാക്സിനേഷൻ നടത്തി എന്നുള്ളതാണ് വേണ്ടത്. ഇതിനുള്ള സൗകര്യം സാധാരണ നഴ്സിംഗ് കോളേജുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാത്രമാണ്. അതിന് മുൻപുള്ളത് അതിലേക്ക് മതിയാകുന്നതല്ല. അതുകൊണ്ട് 6 മുമ്പുള്ളത് ആണ് എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കണ്ട്, നിങ്ങൾക്ക് പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കണ്ട് പുതിയൊരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കേണ്ടതാണ്. ഇതിലേക്കായി സാധാരണ ഒരു ഫോമുണ്ട്, ഒരു ഫോർമാറ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും സാധാരണ ഫോംസുകളൊക്കെ വിൽപ്പന നടത്തുന്ന ഷോപ്പുകളിൽ പോയാൽ ഇത് ലഭ്യമാകുന്നതായിരിക്കും. പിന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള 10 പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതിൻ്റെ താഴെയായി നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പ്രിൻ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ആ ഒരു ഫോട്ടോയുടെ സോഫ്റ്റ് കോപ്പി ഒരു CDയിൽ സേവ് ചെയ്ത ശേഷം അതും നിങ്ങൾ കൂടെ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ നൽകേണ്ട ഫീസ് 1,06,000 രൂപയാണ്. അതിൽ 10,000 രൂപ നിങ്ങൾ ഓൺലൈനിൽ ഫീ പേയ്മെൻറ്റ് നടത്തിക്കഴിഞ്ഞു. ബാക്കി 90,000 രൂപയാണ് നിങ്ങൾ നൽകേണ്ടി വരിക. ഈ പറഞ്ഞ 1,06,000 രൂപയെ നിങ്ങളുടെ സ്പെഷ്യൽ ഫീസ്, ട്യൂഷൻ ഫീസ്, അതുപോലെ കോഷൻ ഡെപ്പോസിറ്റ് എന്നിവ ഉൾപ്പെടുന്നതാണ്. ഫീസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാ ഡീറ്റെയിൽസുകളും അറിയാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം കോളേജുമായി ബന്ധപ്പെടണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് കോളേജുമായി നിർബന്ധമായും ബന്ധപ്പെടുക. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വർഷത്തെ വിവിധ BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ അടങ്ങിയിട്ടുള്ള വീഡിയോകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.